भाई साहब मुझे, अरे साले कुत्ते का बच्चे, तू मेरा नाम से कह रहा है? मैं डिवाइस पी विक्रम धर्मा हूँ, मालूम है? मालूम? मानसो? मैं गरीबी आदमी हूँ। गरीब आदमी है तू? अरे साले പോലീസിന്റെ ചോറും തിന്നേച്ച് നീ ആർക്കടാ ചരച്ചു കൊടുക്കുന്ന പന്ന? ഞാനല്ല, ഐ ജി സാറ് പറഞ്ഞിട്ടാ ഞാനിത് ചെയ്ത്. ഐ ജി? നീ ക്ഷമിക്കേ, അവള് കൊച്ചുകുട്ടിയല്ലേ. ശങ്കര, നീ ഇപ്പൊ അഗ്രഹാരത്തിൽ പോവാറില്ലേ? ഒന്ന് കൊന്നലാടെ പോയിട്ട് ഞാൻ നമ്മുടെ വീട് തൂത്തു തുടച്ചതാറുണ്ട്. പിന്നെ തൂത്തു തുടച്ചാൽ മാർബിൾ വിരിച്ച കൊട്ടാരല്ലേ? ഒരു കാലത്ത് നമുക്കത് മാർബിൾ കൊട്ടാരം തന്നെ ആയിരുന്നു. അത് മറക്കണ്ട, തിരിച്ചു പോകേണ്ടത് അങ്ങോട്ട് തന്നെ. സോറി ഏട്ടാ. അമ്മേ, ഏട്ട പോവാനിരുങ്ങി. ഇന്ന് ഇത്ര വായിക്ക് പോയാലും കുഴപ്പമില്ല ഏട്ടാ. ഇന്നെന്താണ് പ്രത്യേകത? നല്ല ആളാ നീ. ഇന്ന് നിന്റെ പിറന്നാളല്ലേ. രാവിലെ അയ്യപ്പന്റെ അമ്പലത്തിൽ പോയി, വരുന്ന വഴിക്ക് വെജിറ്റബിൾ മാർക്കറ്റിൽ ഒന്ന് കേറി. ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ. താങ്ക് യു. പുണർദ നക്ഷത്രം ശ്രീരാമദേവന്റെ നാളാന്ന് തിരുമേനി പറഞ്ഞത് അല്ലേ അമ്മേ? അപ്പൊ വനവാസം ഉറപ്പാ അല്ലേ അമ്മേ? അതല്ല മോനെ, ഈ പിറന്നാളോടുകൂടി നിന്റെ ദോഷസമയം മാറുന്ന തിരുമേനി പറഞ്ഞത്. അപ്പൊ ഇത്രയും കാലം ദോഷസമയമായിരുന്നു? എന്നിട്ടാണോ തോക്കും ബോംബും കത്തിയുമായി നിൽക്കുന്നവരുടെ നടുവിൽ നിന്ന് ഞാൻ ജീവനോടെ രക്ഷപ്പെട്ടത്? ഇയാൾ എന്ത് തിരുമേനിയാണ്? തിരുമേനിയെ കളിയാക്കിക്കോ, ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. അത് ഞാൻ സമ്മതിച്ചു കേട്ടോ. അപ്പൊ ബർത്ത്ഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിക്കാനുള്ളത്? ഏറ്റവും ഇഷ്ടമുള്ള ഇഡ്ഡലി സാമ്പാറും. ഈ കുഴപ്പം പിടിച്ച സ്ഥലത്തുനിന്ന് വേറെ എവിടേക്കെങ്കിലും ഒരു സ്ഥലം മാറ്റത്തിൽ നിനക്ക് ശ്രമിച്ചൂടെ മോനെ? ബോംബെ സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് പറഞ്ഞ ഒരു പ്രസ്റ്റീജ് പോസ്റ്റ് ആണമ്മേ. എത്ര പേരാ ഈ സ്ഥാനത്തിന് വേണ്ടി ചരട് വലിക്കുന്നറിയോ? നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് പോയാലോ മോനെ? അതിനൊക്കെ വലിയ രാഷ്ട്രീയ സ്വാധീനം വേണോ അമ്മേ? അവർക്കാണെങ്കിൽ എന്നെ ഒട്ട് കണ്ടും കൂടാ. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഉണ്ണിമന്താണെങ്കിലേ നമ്മുടെ നാട്ടിലുള്ളവർക്ക് പെരുമന്താ. അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല, ഹോം മിനിസ്റ്ററുടെ കോൺഫറൻസ് ഉള്ളതാ. ഒരെണ്ണം കൂടി കഴിക്കും മോനെ. വേണ്ടമ്മേ. അപ്പൊ ഞങ്ങള് കോളേജിൽ വിടില്ല? രണ്ടുപേരും കൂടെ ഓട്ടോറിക്ഷ പിടിച്ചു പോയിക്കോ. ഉച്ചക്ക് ഊണ് കഴിക്കാൻ വരില്ലേ മോനെ? പിറന്നാൾ ഉണ്ണാൻ എന്റെ അമ്മയുടെ അടുത്ത് വരാതിരിക്കൂ. പിറന്നാളായിട്ട് ശങ്കരനൊന്നും ഇല്ലയോ മോനെ? ഉച്ചക്ക് ഇങ്ങ് വാ ശങ്കരേട്ടാ, ഒരുമിച്ചിരുന്നുണ്ണ. ആയിക്കോട്ടെ. ഭൈ സാഹബ്,
ये पुराना वसाहत पे जो रहता था उन लोग कहाँ हैं? मुझे मालूम नहीं। पिछले पुलिस कमिश्नर रमेश शर्मा अब कहाँ रहता है? मैं इधर नया आदमी हूँ साहब। മനസ്സിലായില്ല ശങ്കരേട്ട, ഞാൻ ആരാന്നാ പറഞ്ഞത്? ഇത് ഞാനാ, രമേഷ്, സരസ്വതി അമ്മാളിന്റെ മകൻ രമേഷ് ശർമ്മ. കുഞ്ഞിതെവിടായിരുന്നു? മോൻ മരിച്ചു പോയാന്നും പറഞ്ഞു പോലീസുകാരെല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്ന് ശവം അടക്കിതന്നല്ലോ. എന്നിട്ടിപ്പോ എന്റെ കൺമുമ്പിൽ ജീവനോടെ ഇതെന്താ? കുഞ്ഞാകെ കറുത്ത് കരിക്കട്ട പോലെ. അതൊക്കെ പറയാം ശങ്കരേട്ട, ഞങ്ങളുടെ വീട് 5-8 വർഷം മുമ്പ് അഗ്രഹാരങ്ങളൊക്കെ ഇടിച്ചു നിർത്തി വലിയ ഹോട്ടലാക്കി. ശങ്കരേട്ട, എന്റെ അമ്മയും അനിയത്തിമാരും അവരെവിടെ? അവർക്ക് എന്ത് പറ്റി? ഞാൻ എങ്ങനെ മോനോട് പറയും? ദൈവമേ, നീ എന്നെ കൊണ്ട് തന്നെ ഇത് പറയിക്കുന്നല്ലോ. അവനെ കാണാതായിട്ട് പിറ്റേ ദിവസം ശരണ്യമ്മയുടെ ശവം കടപ്പുറത്തുള്ള പാലക്കെട്ടിൽ നിന്ന് കിട്ടി. സൗമ്യമ്മയെ കുറിച്ച് ഒരറിവും ഇതുവരെ ഇല്ല. ശരണ്യമ്മയുടെ ശവം കണ്ടതോടെ അമ്മ ബോധം കെട്ട് വീണു. ബോധം തെളിഞ്ഞപ്പോ സരസ്വതിയമ്മയുടെ സമനില തെറ്റിയിരുന്നു. കുറെ നാൾ ഇവിടെ കരഞ്ഞിരിഞ്ഞ് നടന്നു. ഒരു ദിവസം മോന്റെ ആ വക്കീൽ കൂട്ടുകാരൻ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ കണ്ടെത്തുമ്പോഴേക്കും അമ്മ തീർത്തും അവശയായി കഴിഞ്ഞിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ബോധമില്ലായിരുന്നു. ഡോക്ടർമാർ കഴിയാവുന്ന രീതിയിലെല്ലാം ശ്രമിച്ചു നോക്കി. പക്ഷേ ഒരാഴ്ച കൂടിയേ അമ്മയുടെ ജീവൻ അവർക്ക് പിടിച്ചു നിർത്താനായുള്ളൂ. അച്ഛനില്ലാത്ത വിഷമം അറിയിക്കാതെ പൊന്നുപോലെ നോക്കി വളർത്തിയ 3 മക്കളും ഒരേപോലെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഏതമ്മയുടെ മാനസിക നിലയാണ് തെറ്റിക്കാത്തത്? ഞങ്ങളെ നാട്ടിലേക്ക് പോവാതെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അമ്മയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞേനെ. 98 ജനുവരി 20-നാണ് എന്റെ അച്ഛൻ മരിക്കുന്നത്. അതിന് 10 ദിവസം മുമ്പ് അച്ഛന് സുഖമില്ലാന്ന് ഫോൺ വന്നിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ വിളിച്ച് വിഷ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയത്. എന്റെ ശ്യാമമോളെ കുറിച്ചെങ്കിലും എന്തെങ്കിലും വിവരം? ഒരു വിവരവും ഇല്ല. റെയിൽവേ ട്രാക്കിൽ നിന്റെ മൃതദേഹം കണ്ട വിവരവും ശരണ്യയുടെ മരണമൊക്കെ കൂട്ടി വായിച്ചപ്പോൾ എന്തോ ദുരൂഹതയുണ്ടെന്ന് എനിക്ക് തീർച്ചയായിരുന്നു. ഇതേപ്പറ്റി ഞാനും ഹേമയും കൂടി കോടതി ചെന്ന് മറ്റു വക്കീലന്മാരോട് ആലോചിച്ചു. അവർ പറഞ്ഞ വിവരം അതിലും ഞെട്ടിക്കുന്നതായിരുന്നു. നിന്നെ കൊന്നതിൻ്റെ പിന്നിലും കുടുംബം തകർത്തതിൻ്റെ പിന്നിലും ഒക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയാണുള്ളതെന്ന്. അത് കേട്ടപ്പോ സത്യത്തിൽ പേടിച്ചു പോയി രമേശ്. അതുകൊണ്ടാ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി ദിനേശിനെ ഏൽപ്പിച്ചിരുന്ന ഫയൽ തുറന്നു നോക്കാൻ പോലും ഞാൻ സമ്മതിക്കാതിരുന്നത്. വക്കീലന്മാരാണെങ്കിൽ കൂടി ഈ മുംബൈയിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ആകെ ഒരു ബലം രമേശായിരുന്നു. ആ രമേശിനെ കുടുംബത്തോടെ നശിപ്പിക്കായിരുന്നു എന്ന് കേട്ടപ്പോ. അല്ലെങ്കിൽ തന്നെ നീ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഈ ഫയലുമായിട്ട് എന്ത് പോരാട്ടം നടത്താന്? പക്ഷേ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന രമേശിന്റെ ജീവൻ ഈ ഫയലിൽ തുടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാനത് നശിപ്പിച്ചില്ല. ആർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടി നീ ഈ വേഷം കെട്ടിയെന്ന ഞാൻ ആദ്യം വിചാരിച്ചത്. പറ, ഇനി എന്താ നിന്റെ ഉദ്ദേശം? പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്കോ? അതോ ഇതെന്റെ പുനർജന്മമാണ്? അമ്മ പറയുമായിരുന്നു കലിയുടെ അവതാരത്തെ പറ്റി.
തിന്മകൾ മാത്രം ജയിക്കുന്ന കാലത്തിന്റെ ഈ കറുത്ത അധ്യായത്തിൽ ഒളിപ്പോരുകാർക്ക് ജയമുള്ളു. പോലീസും ഭരണാധികാരികളും എന്തിന്? നീതിന്യായ കോടതി പോലും മുഖംമൂടി അണിഞ്ഞ സാധാരണക്കാരനെ കബളിപ്പിക്കുന്ന ഈ നാട്ടിൽ സത്യത്തിനു വേണ്ടി സ്വന്തം അമ്മയും സഹോദരിമാരെയും ബലി കൊടുത്ത സിറ്റി പോലീസ് കമ്മീഷണർ രമേശ് ശർമ്മയെ ഇവിടെ ആർക്കും ആവശ്യമില്ല. മറിച്ച് അധർമ്മത്തിന്റെ മുഖമടച്ച് അടികൊടുക്കുന്ന ബ്ലാക്ക് എന്ന കലിയാണ് ഈ നാടിന് ആവശ്യം.